നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അരിക്കൊമ്പൻ ചിന്നക്കനാലായ തന്റെ ജന്മഭൂമിയിലേക്ക് തന്നെ മടങ്ങിയെത്തുമോ എന്ന കാര്യം കുറെ നാളുകളായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ചിന്നക്കനാലിൽ നിന്ന് അവനെ പെരിയാർ വനത്തിൽ കൊണ്ടുചെന്നാക്കിയപ്പോഴും അവൻ തിരികെ വരുമെന്ന് എല്ലാവരും ഉറപ്പിച്ചിരുന്നു പല കോണുകളിൽ നിന്നും അത്തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു ആനകളുടെ സ്വഭാവ രീതികൾ അടുത്തറിയുന്നവർ പോലും അത് വ്യക്തമാക്കിയിരുന്നു അരിക്കമ്മൻ സ്വന്തം മണ്ണിലേക്ക് തന്നെ തിരികെ വരുമെന്ന് ഉറപ്പു നൽകുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അരിക്കൊമ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവനെ കൊണ്ടുചെന്നാക്കിയ പെരിയാറിൽ നിന്ന് ഇടയ്ക്ക് തമിഴ്നാട്ടിലെ മേഘമലയിലേക്ക് പോയി എല്ലാവരെയും കുറച്ചുനാൾ അവൻ ആശങ്കയിലാഴ്ത്തിയെങ്കിലും അവിടെ നിന്ന് തിരികെ എത്തി ചിന്നക്കനാലിൽ നിന്ന് ഏറെ അകലല്ലാത്ത കോമളി കമ്പം മേഖലയിലാണ് അരിക്കൊമ്പൻ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നാൽ കമ്പം വരെ അവൻ എത്തിയെങ്കിലും ചിന്നക്കനാൽ എന്ന സ്വന്തം മണ്ണിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത വളരെ ചുരുക്കം മാത്രമാണ് അവൻ ജനിച്ചു വളർന്ന ആ നാട്ടിലേക്ക് എത്തിച്ചിരുവാനുള്ള ആഗ്രഹം അവനുണ്ടെങ്കിലും അവന്റെ മുൻപിൽ നടക്കുന്ന തടസ്സങ്ങൾ ഏറെയാണ് മനുഷ്യനേക്കാളും ഓർമ്മശക്തി മൃഗങ്ങൾക്ക് കൂടുതലാണ് അതിനൊരു ഉദാഹരണം തന്നെയാണ് അരിക്കൊമ്പൻ തന്റെ ജന്മനാട്ടിൽ നിന്ന് എത്ര അകലേക്ക് അവനെ കൊണ്ടുചെന്നാക്കിയാലും അവിടേക്ക് തന്നെ തിരികെ വരുവാനുള്ള വഴി അവന് നിശ്ചയമുണ്ട് അതുതന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളിൽ നമ്മൾ കണ്ടത് പെരിയാറിൽ നിന്ന് ചിന്നക്കനാലിന് സമാനമായ മേഘമലയിലേക്ക് പോയെങ്കിലും തന്റെ നാടതല്ലെന്ന് മനസ്സിലാക്കിയ അരിക്കൊമ്പൻ തിരികെ വന്ന് കുമളി കമ്പം മേഖലയിൽ എത്തിച്ചേരുകയായിരുന്നു ചിന്നക്കനാലിനടുത്തുള്ള കമ്പം മേഖലയിൽ അവൻ എത്തിയെങ്കിലും ചിന്നക്കനാലിലേക്ക് അവൻ എത്തിച്ചേരാനുള്ള വഴികളിൽ മനുഷ്യനിർമ്മിത പ്രതിബന്ധങ്ങൾ ആനകേറാ പോലെ വളർന്നു നിൽക്കുന്നു എന്നതാണ് സത്യം അരിക്കൊമ്പൻ ഇപ്പോൾ നിലയുർപ്പിച്ചിരിക്കുന്ന കമ്പം മേഖലയിൽ നിന്ന് രാജകുമാരി വഴിയെ അവന് ചിന്നക്കനാലിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ ഈ വഴിയുള്ള അവന്റെ യാത്ര അത്ര എളുപ്പമാവില്ല ജനങ്ങൾ ഒരുപാടുള്ള ഈ സ്ഥലങ്ങളിലൂടെയുള്ള അവന്റെ മടക്ക യാത്ര ദുർഘടൻ തന്നെയായിരിക്കും കുമളിയിലും കമ്പത്തും അവൻ എത്തിയപ്പോഴുള്ള ജനങ്ങളുടെ പ്രതികരണം നമ്മൾ ഓരോരുത്തരും കണ്ടതാണ് ഇനിയും അവൻ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ജനങ്ങളുടെ പ്രതികരണം ഇതിലും അധികമായിരിക്കും വനംവകുപ്പും അരിക്കൊമ്പലെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് പറയുവാനാകില്ല ചിന്നക്കനാലിലേക്കുള്ള അവന്റെ സഞ്ചാരപാതയിൽ തൊട്ടു തൊട്ട് നിൽക്കുന്ന റിസോർട്ടുകളും വീടുകളും ഉയർന്നു നിൽക്കുന്ന മതിലുകളും റോഡുകളുമെല്ലാം അവന്റെ മുൻപിലെ വലിയ പ്രതിബന്ധങ്ങൾ തന്നെയാണ് ആ തടസ്സങ്ങളെയെല്ലാം എത്രത്തോളം അവനെ അതിജീവിക്കാൻ കഴിയുമെന്ന് പറയുവാനാകില്ല ചിന്നക്കനാലിലേക്ക് തന്നെ മടങ്ങിയെത്തുക എന്നത് തന്നെയാണ് അവന്റെ ലക്ഷ്യം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ തലച്ചോറാണ് ആനയ്ക്കുള്ളത് ആ തലച്ചോറിന്റെ വലിപ്പം തന്നെയാണ് ആനകളുടെ ഓർമ്മ ശക്തിയെ കൂട്ടുന്നതും അരിക്കൊമ്മന്റെ ഓർമ്മയിലും അവന്റെ നാടും അമ്മയും അവൻ വളർന്നു വന്ന ഇടങ്ങളുമാണ് ഉള്ളത് ആ ഓർമ്മയിലാണ് അവൻ ചിന്നക്കനാലിലേക്ക് തന്നെ മടങ്ങി വരുവാൻ ഒരുങ്ങുന്നതും അവന്റെ ചെറുപ്പകാലത്ത് മനുഷ്യർ അവന്റെ അടുത്ത് ചിത്രങ്ങൾ എടുക്കുവാനും ആഹാരം നൽകുവാനും എത്തിയിരുന്നു അതിനാൽ അവൻ മനുഷ്യരെ ശത്രുക്കളായി കാണാതെയായി അതുകൊണ്ടാണ് അരിക്കൊമ്മൻ ജനവാസ മേഖലയിലേക്ക് ധൈര്യമായി ഇറങ്ങി നടന്നത് എന്നാൽ അരിക്കൊമ്മന് ജനങ്ങളിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന സ്വീകരണം മറ്റൊരു തരത്തിലാണ് മുപ്പത്തേഴ് വർഷം ജീവിച്ച സ്വന്തം മണ്ണിലേക്ക് മടങ്ങി ചെല്ലുവാനുള്ള അവന്റെ ആഗ്രഹം വലുതു തന്നെയാണ് പക്ഷേ അവന്റെ മുന്നിലുള്ള തടസ്സങ്ങൾ അതിലും വലുതാണ് ഇപ്പോൾ ജനവാസ മേഖലയിൽ നിന്ന് മാറി കാട്ടിലേക്ക് പോയ അരിക്കൊമ്മന്റെ അടുത്ത നീക്കം എന്താണെന്നുള്ള ആശങ്കയിലാണ് വനം വകുപ്പും ജനങ്ങളും അരിക്കൊമ്മന്റെ ഓർമ്മകളിൽ ചിന്നക്കനാലും അവൻ്റെ അമ്മയുടെ ഓർമ്മകളും ഉള്ളിടത്തോളം കാലം അവൻ ചിന്നക്കനാലിലേക്ക് തന്നെ മടങ്ങിയെത്തുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും മനുഷ്യനുണ്ടാക്കിയെടുത്ത നിരവധി തടസ്സങ്ങൾ ഉള്ളതിനാൽ ആ ശ്രമം എത്രത്തോളം വിജയം കാണുമെന്ന് ഇപ്പോൾ പറയുവാനാകില്ല പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക